ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ ചെറിയൊരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. പൂക്കളിട്ടതിൻ്റെയും അതുപോലെ സദ്യ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളൊക്കെ എണീച്ചപ്പോഴേക്കും ഉമ്മ ഫ്ലവേഴ്സൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് ചെറിയൊരു പൂക്കളം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള ഫ്ലവേഴ്സും അടുത്ത വീട്ടിലുള്ള ഫ്ലവേഴ്സൊക്കെ പറിച്ചിട്ടാണ് പൂക്കളൊക്കെ ചെയ്തത്. ഞങ്ങളെല്ലാവരും തലേ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നാളെ സദ്യ ചെയ്താലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണം ആഘോഷിച്ചാലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എണീച്ചപ്പോഴേക്കും ഉമ്മ ഫ്ലവേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യക്ക് ഉള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഉമ്മ ഞങ്ങളെ വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ റോൾ എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ജസ്റ്റ് ഒരു പൂക്കളം ചെയ്തു. ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പൂക്കളമൊന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു പൂക്കളം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിട്ടാണ് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ടാണ് സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഒരു 3 മണി കഴിക്കണം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ, കാരണം എല്ലാം കൂടി സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും കുറേ ടൈമായി. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സ്കൂൾ ലൈഫാണ് ഓർമ്മ വന്നത്. ആ ടൈമിൽ നമ്മൾ പൂക്കളം ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം മറ്റ് ക്ലാസ്സുമായിട്ടുള്ള കോമ്പറ്റീഷൻ ആവും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾക്കത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസൊക്കെ കിട്ടി. പവിയലിനുള്ളതും സാമ്പാറിനുള്ളതൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. സാമ്പാറിന് അതുപോലെ അവിയലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്. ക്യാബേജ് തോരനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാബേജ് തോരൻ മാത്രമാണ് ഞാൻ ചെയ്തത്, ബാക്കിയൊക്കെ ഉമ്മയും അതുപോലെ സിസ്റ്ററും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ നോക്കിയിട്ടും അതുപോലെ സിസ്റ്റർ വീട്ടിൽ തലേദിവസം അവർ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്തത്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് യൂട്യൂബിൻ്റെ ഹെൽപ്പോടെയാണ് സദ്യ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു സദ്യയൊക്കെ. അപ്പോൾ ബാക്കിയുള്ള കറികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുകയാണ്. എല്ലാത്തിനും തേങ്ങ മസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് ചിരവാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയാണ്. ഞാൻ ക്യാബേജ് തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് കട്ട് ചെയ്യുകയാണ്. ഒക്കെ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഒരുപാട് കറികൾ ചെയ്യുമ്പോൾ പിന്നെ എല്ലാം കൂടി ആവുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ക്യാബേജ് തോര ഞാൻ കുറച്ച് മുമ്പ് യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ആ റെസിപ്പിയാണ് ഇതും ചെയ്തത്. റെസിപ്പിയൊന്നും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് ജസ്റ്റ് നമ്മുടെ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് ചെയ്തത്. റെസിപ്പി കൂടി ഞാൻ ഇതിൽ കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലാഗായി പോവും. അതുപോലെ ഗെയിംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒക്കെ കൂടെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലാഗായി പോവും. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഓരോ കറികളും റെഡി എന്തുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഇലയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. സദ്യ ആകുമ്പോൾ പിന്നെ ഇലയിൽ കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ അതിന് ഇനി ഒരു കുറവ് വരുത്തണ്ട വിചാരിച്ചിട്ട് ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഇല ഇട്ടിട്ടാണ് അതിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചത്. അപ്പോൾ മക്കളൊക്കെ ആ ഒരു സന്തോഷത്തിൽ അവരും ഒക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ കറികൾ ഓരോന്നായിട്ട് വിളമ്പാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് ശരിക്കറിയില്ല, എന്തൊക്കെയോ അവർ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കറികളുണ്ട്, അതുപോലെ പപ്പടം, പുളിയിഞ്ചി, അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഉപ്പാക്കാണ് ഞങ്ങൾ സെർവ് ചെയ്ത് കൊടുത്തത്. ഉപ്പായസം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല. അതും കൂടി കാണിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒരുപാട് ലാഗായി പോവും, അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ അതൊരു ബോറടിക്കും. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ലീനൂസ് വെറും പുളിയിഞ്ചി കൂട്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്കും സുഖം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷന്. ഇപ്പോൾ ആർക്കും പുറത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരുവിധം എല്ലാവരും വീടുകളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പിക്സും അതുപോലെ വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീടുകളിൽ ഇരുന്നിട്ട് ഓണം ആഘോഷിക്കുക. അപ്പോൾ ഈ ഒരു വർഷത്തെ ഓണം നമുക്കെന്നും ഒരു പ്രത്യേക തരം ഓണമായിരിക്കും. കാരണം വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഓണക്കളികളുടെ, ഓണ ഗെയിംസിൻ്റെ ഒരു വീഡിയോ കൂടി അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.